ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആദ്യ തുളസി റിവ്യൂലേക്ക് സ്വാഗതം. ആദര സുരനോട് പറയുന്നു, അവൾ വന്ന് അയൺ ബോക്സ് എടുക്കും, സ്വിച്ച് ഓൺ ചെയ്യും, അപ്പൊ എന്ത് സംഭവിക്കും? ഉടനെ അലറി വിളിക്കുകയാണ് സുലു. ഇത് കേട്ട് ഞെട്ടി ആദര ചോദിക്കുന്നു, എന്താ ആന്റി? സുലു ചിരിച്ചുകൊണ്ട് പറയുന്നു, ഇത് സംഭവിക്കും, പുറത്ത് കാത്തു നിൽക്കുന്ന നമുക്കൊരു അലർച്ച കേൾക്കാം. വാ വാ വാ, താമസിക്കണ്ട, നമുക്ക് അവളെ വിളിക്കാം. തുടർന്ന് സുലു പറയുന്നു, വെറുതെ ചെന്ന് അവളോട് ആദിയുടെ ഷർട്ടുകൾ തേക്കെന്ന് പറഞ്ഞാലേ അവൾക്ക് സംശയം തോന്നില്ലേ? ആദര പറയുന്നു, അത് തോന്നിയേക്കാം. ഇത് കേട്ട് സുലു പറയുകയാണ്, തോന്നിയേക്കാമെന്നല്ല, തോന്നും, അവളെ പഠിച്ച കള്ളിയാ. ചെറിയ നമ്പറുകളൊന്നും അവളുടെ അടുത്ത് ചിലവാകാൻ പോകുന്നില്ല. ആദര ചോദിക്കുന്നു, പിന്നെന്ത് ചെയ്യും? സുലു പറയുന്നു, അതിനൊരു വഴിയുണ്ട്. അങ്ങനെ ഒരു പ്ലാൻ സുലു ആദരയുടെ ചെവിയിൽ പറയുകയാണ്. ആദര പറയുന്നു, സൂപ്പർ. സുലു ആന്റിക്ക് ബുദ്ധിയൊക്കെ എവിടുന്ന് കിട്ടി? സുലു പറയുന്നു, അത് പിന്നെ തലമുറ തലമുറകളായി ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വരദാനമായി പകർന്നു കിട്ടിയിട്ടുള്ളതാ. എന്റെ അമ്മയ്ക്ക് ബുദ്ധിയുണ്ടായിരുന്നു, എന്റെ അമ്മൂമ്മയ്ക്ക് അമ്മയെക്കാളും ബുദ്ധിയുണ്ടായിരുന്നു, ആ അമ്മൂമ്മയുടെ ബുദ്ധിയാ എനിക്ക് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ സുലുവും ആദരയും തുളസിയുടെ റൂമിന്റെ വാതിൽക്കൾ ചെന്ന് കൊട്ടി വിളിക്കുകയാണ് തുളസി എന്ന്. വാതില് തുറന്ന് തുളസി ചോദിക്കുന്നു, എന്താ? സുലു പറയുന്നു, തുളസി ആദിയുടെ ഷർട്ടുകള് അയൺ ചെയ്ത് കൊടുക്കണമെന്ന് ദുർഗേച്ചി ആദരയോട് തേച്ചു കൊടുക്കാനാ പറഞ്ഞത്. നീ ഇവിടെ ഉള്ളപ്പോൾ അത് ശരിയല്ലെന്ന് എനിക്ക് തോന്നി. അല്ല, നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ അയൺ ചെയ്ത് കൊടുത്താ മതി, ഇല്ലെങ്കിൽ അത് ആദര ചെയ്തോളും. വാടി, അയൺ ചെയ്യാം, വാ പോകാന്ന് പറഞ്ഞ് ആദരയും കൂട്ടിക്കൊണ്ട് സുലു അവിടെ നിന്ന് പോകുന്നു. തുളസി ഒന്ന് ആലോചിച്ചിട്ട് അയൺ ചെയ്യാനായി പോകുന്നു. സുലുവും ആദരയും മറങ്ങി നിന്ന് തുളസിയെ ശ്രദ്ധിക്കുന്നു. തുളസി ആദിയുടെ ഷർട്ട് എടുത്ത് അയൺ ചെയ്യാൻ തുടങ്ങുകയാണ്. ഇത് കണ്ട് സന്തോഷത്തോടു കൂടി സുലു ആദരയോട് പറയുന്നു, അങ്ങനെ ഷോക്ക് അടിച്ചു വീഴുന്നത് ഇപ്പൊ ലൈവായിട്ട് നമുക്ക് കാണാം. ആദര ചോദിക്കുന്നു, അല്ല ആന്റി, ഈ കറണ്ട് അടിച്ചാലേ ഉടനെ തന്നെ മരിക്കുമോ? സുലു പറയുന്നു, ഷോക്ക് ഏറ്റാൽ ഉടനെ അപ്പ തെറിച്ചു വീഴും, പിന്നെ കുറെ നേരം കിടന്ന് പിടയ്ക്കും. ഈ കരയിലേക്ക് വീണ ജീവനുള്ള മീന് ചാകാൻ വേണ്ടി കിടന്ന് പിടയ്ക്കുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ കുറെ നേരം അങ്ങനെ പിടങ്ങിയതിനു ശേഷം പിന്നെ മരിക്കും, ഭാഗ്യം ഉണ്ടേൽ. ആദര സന്തോഷത്തോടു കൂടി പറയുന്നു, ആന്റി അവള് കിടന്ന് പെടങ്ങി പെടങ്ങി ചാകുന്നത് കാണാൻ എന്ത് രസമായിരിക്കും ആന്റി. സുലു പറയുന്നു, പിന്നെ കണ്ണിന് കുളിർമയുള്ള കാഴ്ചയായിരിക്കും, വാ 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 നമുക്ക് കാണാം. അങ്ങനെ അവർ വാതുക്കലേക്ക് വന്ന് തുളസിയെ നോക്കി നിൽക്കുകയാണ്. തുളസി അയൺ ബോക്സ് സ്വിച്ച് ഓൺ ചെയ്യുന്നു. സുലു പറയുന്നു, തേപ്പ് പെട്ടി ചൂടായോ എന്ന് നോക്കാൻ അവൾ അതിൽ തൊട്ടു നോക്കും, അപ്പൊ ഷോക്ക് അടിച്ച് തെറിച്ച് ഡിം. ആദര ചോദിക്കുന്നു, അവളെ ഷോക്ക് അടിക്കുമോ സുലു ആന്റി? സുലു പറയുന്നു, നീ ചെയ്തു വെച്ചതൊക്കെ കറക്റ്റ് ആണെങ്കിൽ ഷോക്ക് അടിക്കും, എന്തായാലും അവൾക്ക് എന്തെങ്കിലും പറ്റിയാൽ കറണ്ട് ആയതുകൊണ്ട് നീ ജയിലിലേക്കൊന്നും പോകില്ല, അതുറപ്പ്. ഞാൻ ഇതിന് കൂട്ടു നിൽക്കുന്നതും അതുകൊണ്ടാ, പ്രേരണ കുറ്റം എനിക്കില്ലല്ലോ. തുളസി ഷർട്ട് അയൺ ചെയ്യാനായി തുടങ്ങുന്നു, പക്ഷേ അയൺ ബോക്സ് ചൂടായിട്ടില്ല. ആദര ടെൻഷനോടുകൂടി പറയുന്നു, അവള് തൊട്ടു നോക്കുന്നില്ലല്ലോ ചൂടായോന്ന്. സുലു പറയുന്നു, അതിപ്പോ തൊടും, നീ വെയിറ്റ് ചെയ്. ഇവക്ക് പൂച്ചയുടെ ജന്മമാ, ഉടനെയെങ്ങും ചാകില്ലെന്നാ എനിക്ക് തോന്നുന്നത്. തുളസി അയൺ ബോക്സ് അവിടേക്ക് വെച്ചിട്ട് അതിലേക്ക് തൊട്ടു നോക്കുന്നു. പെട്ടെന്ന് ഷോക്കേറ്റ് അലറി വിളിച്ചുകൊണ്ട് തുളസി താഴേക്ക് വീഴുകയാണ്. ഇത് പ്രിയ കണ്ട സ്വപ്നമായിരുന്നു. മോളെ തുളസി എന്ന് വിളിച്ച് പ്രിയ ഞെട്ടി ഉണരുന്നു. പ്രിയ ജയന്റെ ഫോണിലേക്ക് വിളിക്കുന്നു, ജയൻ ഫോൺ എടുക്കുന്നില്ല. ഉടനെ പ്രിയ പ്രസാദിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ദുർഗയും പ്രസാദും നല്ല ഉറക്കത്തിലാണ്. ഫോൺ റിംഗ് ചെയ്യുന്നത് കേട്ട് പ്രസാദ് എഴുന്നേറ്റ് ദുർഗയൊന്ന് നോക്കിയിട്ട് പുറത്തേക്ക് പോകുന്നു. തുടർന്ന് ഫോൺ അറ്റൻഡ് ചെയ്ത് പ്രസാദ് ചോദിക്കുന്നു, എന്താ പെണ്ണെ, എന്താ നീ ഈ സമയത്ത്? പ്രിയ പറയുന്നു, അത് ജയേട്ടനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. പ്രസാദ് പറയുന്നു, ജയൻ നൈറ്റ് ഡ്യൂട്ടിയിലല്ലേ, എന്താ പെണ്ണെ എന്താ കാര്യം? പ്രിയ ചോദിക്കുന്നു, അവിടെ തുളസിക്ക് വല്ല പ്രശ്നവും ഉണ്ടോ? പ്രസാദ് പറയുന്നു, തുളസിക്ക് എന്താടി പ്രശ്നം, അവൾ ഉറങ്ങുകയല്ലേ, എന്താ കാര്യം പറ. പ്രിയ കരഞ്ഞുകൊണ്ട് പറയുന്നു, അത് പിന്നെ മോൾക്ക് എന്തോ ആപത്ത് പറ്റിയെന്ന് ഞാനൊരു സ്വപ്നം കണ്ടു. പ്രസാദ് പറയുന്നു, സ്വപ്നമോ? നീ ഓരോന്ന് വിചാരിച്ചിങ്ങനെ കിടന്നിട്ടാ ഓരോ ദുസ്വപ്നമൊക്കെ കാണുന്നത്. എടി തുളസിക്കൊന്നുമില്ല, നീ സമാധാനമായിട്ട് കിടന്നുറങ്ങ്, പേടിക്കണ്ട, ഞാൻ ഇവിടെ ഇല്ലേ, ഉറങ്ങിക്കോ. അങ്ങനെ പ്രസാദ് ഫോൺ കട്ട് ചെയ്യുന്നു. ഈ സമയത്തെല്ലാം തുളസി നല്ല ഉറക്കത്തിലാണ്. പ്രസാദ് തുളസിയുടെ റൂമിന്റെ വാതിലിനരികിലേക്ക് വന്ന് കൊട്ടി വിളിക്കുകയാണ്, മോളെ തുളസി എന്ന്. ഇത് കേട്ട് ഉണർന്ന് തുളസി ചോദിക്കുന്നു, ആരാ അത്? പ്രസാദ് പറയുന്നു, മോളെ മാമനാ. തുളസി ചോദിക്കുന്നു, എന്താ മാമ? പ്രസാദ് പറയുന്നു, മോളെ ഈ വാതിലൊന്ന് തുറന്നേ, മാമൻ ഒരു കാര്യം ചോദിക്കാനാ. തുളസി വാതിൽ തുറക്കാനായി ശ്രമിക്കുന്നു, പക്ഷേ പുറത്തു നിന്ന് വാതിൽ പൂട്ടിയിരിക്കുകയാണ്. തുളസി പറയുന്നു, മാമ ഈ ഡോറ് തുറക്കാൻ പറ്റുന്നില്ലല്ലോ. പ്രസാദ് പറയുന്നു, പറ്റുന്നില്ലേ, ഇതേ പുറത്തുനിന്ന് പൂട്ടിയിരിക്കുക. തുളസി ചോദിക്കുന്നു, മുറി പുറത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണോ? പ്രസാദ് പറയുന്നു, ആ അതെ മോളെ. ഇത് കേട്ട് തുളസി പറയുകയാണ്, അപ്പൊ ഞാൻ ഉറങ്ങിയപ്പോൾ ആരെങ്കിലും വന്ന് പൂട്ടിയതാകും. പ്രസാദ് പറയുന്നു, ഛേ, ആരാ ഇത്തരം മര്യാദകേട് കാണിച്ചത്? തുളസി പറയുന്നു, എനിക്കറിയില്ല മാമ. പ്രസാദ് പറയുന്നു, ചെയ്ത ആളെയൊക്കെ എനിക്കറിയാം, ഞാൻ ചോദിച്ചോളാം. മോള് ടെൻഷൻ അടിക്കാതെ കിടന്നുറങ്ങിക്കോ, മോക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ. തുളസി പറയുന്നു, എനിക്ക് എന്ത് കുഴപ്പം, ഞാൻ നല്ല ഉറക്കമായിരുന്നു. പ്രസാദ് പറയുന്നു, എന്നാ ശരി, മോള് കിടന്നോ. ഫോണ് കയ്യിലില്ലേ? തുളസി പറയുന്നു, ആ ഉണ്ട്. പ്രസാദ് പറയുന്നു, എന്തേലും ആവശ്യം
ആവശ്യം ഉണ്ടെങ്കിലേ മാമനെ വിളിക്കണേ. ഇത് കേട്ട് തുളസി പറയുന്നു, ആ ശരി ശരി മോളെ എന്ന് പറഞ്ഞ് പ്രസാദ് അവിടെ നിന്ന് പോകുന്നു. തുളസി ഉറങ്ങാനായി കിടക്കുന്നു. തുടർന്ന് റൂമിലെത്തിയ പ്രസാദ് ലൈറ്റ് ഓൺ ചെയ്തിട്ട് ദുർഗയെ വിളിച്ചുണർത്തുകയാണ്. പ്രസാദ് പറയുന്നു, എഴുന്നേൽക്ക്, ഒരു കാര്യം ചോദിക്കാനാ. ദുർഗ ചോദിക്കുന്നു, എന്താ? പ്രസാദ് ചോദിക്കുന്നു, തുളസിയുടെ റൂം പുറത്തുനിന്ന് ലോക്ക് ചെയ്തതാരാ? ദുർഗ പറയുന്നു, ഓ ഇത് ചോദിക്കാനാണോ? ഉറക്കത്തിൽ തന്നെ വിളിച്ചെഴുന്നേൽപ്പിച്ചത്? ഇത് എന്തൊരു ശല്യമാ പ്രസാദേട്ടാ, ഇനി ഒന്ന് ഉറക്കം കിട്ടാൻ എന്ത് പാടാന്നറിയുമോ? പ്രസാദ് പറയുന്നു, എടോ ഞാൻ ചോദിച്ചതിന് ഉത്തരം കിട്ടിയില്ല. ദുർഗ ചോദിക്കുന്നു, എന്താണെന്ന്? പ്രസാദ് പറയുന്നു, എടോ ആ തുളസിയുടെ റൂം പുറത്തുനിന്ന് ലോക്ക് ചെയ്തതാരാ? ദുർഗ പറയുന്നു, ആ അത് ഞാനാ. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി ദുർഗ എന്ന് വിളിക്കുകയാണ് പ്രസാദ്. ദുർഗ ചോദിക്കുന്നു, എന്തിനാ ഇങ്ങനെ കിടന്ന് അലറുന്നത്? അവൾ ആദിയുടെ റൂമിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ആ റൂം പൂട്ടിയിട്ടത്. പ്രസാദ് ചോദിക്കുന്നു, എടോ താൻ എന്ത് വൃത്തികെട്ട പ്രവൃത്തിയായി ചെയ്യുന്നത്? ദുർഗ പറയുന്നു, എന്റെ മകനെ സൂക്ഷിക്കേണ്ട ബാധ്യത എനിക്കുണ്ട്. പ്രസാദ് ചോദിക്കുന്നു, ബാധ്യതയോ? എടോ താൻ എന്തൊക്കെ അനാവശ്യ കാര്യങ്ങളായി പറയുന്നത്? തുളസി ആദിയുടെ ഭാര്യയാണ്. ദുർഗ ചോദിക്കുന്നു, ഭാര്യയോ? ആരംഗീകരിച്ചു എന്നാ? പ്രസാദ് പറയുന്നു, തന്നോടൊക്കെ ഞാൻ എന്തു പറയാനാ? എടോ എന്തു മോശതരമാ താൻ ഈ കാണിക്കുന്നത്? വിവാഹവും കഴിഞ്ഞ് ഗൃഹപ്രവേശവും കഴിഞ്ഞ് വീട്ടിലെത്തിയ മരുമകളെ അവളുടെ ഭർത്താവിനൊപ്പം അന്തി ഉറങ്ങാൻ അവസരം കൊടുക്കാതെ ഒരമ്മായിയമ്മ പൂട്ടിയിടുക. എടോ താനൊക്കെ മനുഷ്യകുലത്തിൽ പറഞ്ഞതാണോ? തനിക്കൊക്കെ മനുഷ്യപ്പറ്റുണ്ടോടോ? എന്നാ ഇതൊക്കെ ഉണ്ടാകുന്നത്? ദുർഗ പറയുന്നു, എനിക്ക് മനുഷ്യത്വം ഇല്ലാന്ന് പണ്ടേ അറിയാലോ, പിന്നെന്താ ഇത്ര പറയാൻ? പ്രസാദ് ചോദിക്കുന്നു, എടോ ഇതൊക്കെ ലോകത്ത് നടക്കുന്ന കാര്യമാണോ താൻ ഇപ്പൊ ഈ ചെയ്തത്? താൻ വലിയ ഈശ്വര വിശ്വാസിയാണല്ലോ. ഏത് നേരം നോക്കിയാലും കുറെ പൂജകളും മന്ത്രവാദികളും കുമ്പളങ്ങയും സ്വാമിമാരും, ഇതൊക്കെ ഏതെങ്കിലും ദൈവങ്ങൾ അംഗീകരിക്കുമോടോ? ഇതൊക്കെ ദുഷ്ടത്തരങ്ങളല്ലയോ? ദുർഗ പറയുന്നു, എന്റെ മകന്റെ ഭാര്യയാകാൻ അവളെ ഞാൻ അനുവദിക്കില്ല. അതുകൊണ്ട് ഇതല്ല, ഇതിനപ്പുറവും ഞാൻ ചെയ്യും. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി വിരൽ ചൂണ്ടി പ്രസാദ് പറയുന്നു, ദുർഗ താൻ പരിധികളൊക്കെ ലംഘിക്കുക. എന്റെ ക്ഷമയുടെ നെല്ലിപ്പലക തകർന്നിട്ടാ ഞാൻ ഇവിടെ നിൽക്കുന്നത്. തന്റെ പ്രവൃത്തികൾ കണ്ടിട്ട് ദുർഗ പറയുന്നു, തുളസിയും ഞാനും പണ്ടേ ശത്രുക്കളാണെന്ന് നിങ്ങൾക്കറിയാവുന്നതല്ലേ? അപ്പൊ എന്റെ മകനെ കൊണ്ട് അവളെ കല്യാണം കഴിപ്പിച്ച നിങ്ങളല്ലേ തെറ്റുകാരൻ? പ്രസാദ് പറയുന്നു, മതി, നിർത്ത്. അന്തസ്സും അഭിമാനവും വ്യക്തിത്വവും ഉള്ള ഒരു മനുഷ്യനാണ് ഞാൻ. ഭാര്യയ്ക്ക് വേണ്ടി എന്റെ നട്ടല് വളയ്ക്കാനും എന്റെ നിലപാടുകൾ പണയം വെക്കാനും തയ്യാറല്ല ഞാൻ. എന്റെ ഹൃദയത്തിന്റെ ഉടമയാണ് എന്റെ ഭാര്യ എന്നൊരു സങ്കല്പം ഉണ്ടായിരുന്നു എനിക്ക്. അതൊക്കെ തീർന്നു, അതൊക്കെ എന്നെ തകർന്നു. എന്റെ ഭാര്യയെ സ്നേഹിക്കാനും വിശ്വസിക്കാനും മാത്രമേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ, അന്നു ഇന്നു എന്നും എപ്പോഴും. പക്ഷേ തന്റെ അടുത്തുനിന്ന് എനിക്ക് നീതി ലഭിച്ചില്ലടോ. താൻ എനിക്കൊരു പരാജയമാ, അതിലുപരി എനിക്കൊരു അപമാനമാ. ഇത് കേട്ട് ഞെട്ടി ദുർഗ പ്രസാദിനെ നോക്കുന്നു. പ്രസാദ് കണ്ണു നിറഞ്ഞ് വിഷമത്തോടുകൂടി നിൽക്കുകയാണ്. ദുർഗ ഓർക്കുന്നു പ്രസാദിന്റെ വാക്കുകൾ, തന്റെ അടുത്തുനിന്ന് എനിക്ക് നീതി ലഭിച്ചില്ലടോ. താൻ എനിക്കൊരു പരാജയമാ, അതിലുപരി എനിക്കൊരു അപമാനമാ. പ്രസാദ് ദുർഗയൊന്ന് നോക്കിയിട്ട് വിഷമത്തോടുകൂടി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ദുർഗയും വിഷമത്തോടുകൂടി ആലോചിച്ചിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ആദി ചുറ്റും നോക്കിക്കൊണ്ട് താഴേക്ക് ഇറങ്ങി വരികയാണ്. ശേഷം തുളസിയുടെ വാതിലിൽ കൊട്ടിക്കൊണ്ട് തുളസി തുളസി എന്ന് വിളിക്കുകയാണ് ആദി. തുളസി ഉണർന്ന് വാതിലിന്റെ അരികിലേക്ക് വരുന്നു. ആദി പറയുന്നു, തുളസി എടി നീ വാതിൽ തുറക്ക്. തുളസി പറയുന്നു, അതെ വാതില് ലോക്ക് ചെയ്തിരിക്കുക. ആദി ചോദിക്കുന്നു, ചാവിയില്ലേ അവിടെ? തുളസി പറയുന്നു, ഇല്ല ഞാനല്ല ലോക്ക് ചെയ്തിരിക്കുന്നത്. ആദി ചോദിക്കുന്നു, പിന്നെ? ഉടനെ തുളസി പറയുകയാണ്, ദുർഗാമ്മയായിരിക്കും, കുറച്ചു മുമ്പ് മാമൻ എന്നെ വന്ന് വിളിച്ചു, അപ്പോഴാ ഞാൻ അതറിയുന്നത്. ആദി ദേഷ്യത്തോടുകൂടി പറയുന്നു, ഇതെന്തു ദ്രോഹമാണിത്? ഈ അമ്മ ഇതെന്താ ഈ കാണിക്കുന്നത്? ഇങ്ങനെയും മനുഷ്യരുണ്ടോ? തുളസി പറയുന്നു, നീ എന്നെ കാണാൻ വരുമെന്ന് അവർക്കറിയാം, അതിനാ അവര് ഈ ചതി ചെയ്തത്. ആദി പറയുന്നു, എന്റെ അമ്മ നമുക്ക് ഒരു സ്വസ്ഥതയും തരുന്നില്ലല്ലോ തുളസി, ഇത് മര്യാദകേടല്ലേ? തുളസി പറയുന്നു, എടാ നമ്മൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ അവര് സമ്മതിക്കില്ല. അല്ല ഈ ദുർഗാമ്മ എന്തിനാ എന്നെ ഇതിനകത്ത് ലോക്ക് ചെയ്തിടുന്നത്? എനിക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് പുറത്തിറങ്ങണമെങ്കിലോ ഞാൻ നിങ്ങളെയൊക്കെ ഫോൺ വിളിക്കണ്ടേ? ഇതെന്തായാലും വല്ലാത്തൊരു ചതി തന്നെയാ. ആദി പറയുന്നു, തുളസി നീ ഇന്ന് എങ്ങനെയെങ്കിലും സഹിച്ച് ഇതിനകത്ത് കിടക്ക്, നാളെ നേരം ഒന്ന് വെളുക്കട്ടെ, ഇതിനുള്ള പരിഹാരം ഞാൻ ഉണ്ടാക്കും. ഇത് അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. തുളസി ഞാൻ പറഞ്ഞത് കേട്ടോ? തുളസി പറയുന്നു, ആ കേട്ടു. ഉടനെ ആദി പറയുകയാണ്, എടി നീ വിഷമിക്കണ്ട, നീ ഒരു കാര്യം ചെയ്, നീ ഫോൺ എടുത്ത് കയ്യിൽ വെച്ചേക്ക്, ഞാൻ മുറിയിൽ ചെന്നിട്ട് വിളിക്കാം. എന്തായാലും നമുക്ക് ഇന്ന് ഉറങ്ങണ്ട, നമുക്ക് സംസാരിച്ചോണ്ടിരിക്കാം. തുളസി ചിരിച്ചുകൊണ്ട് പറയുന്നു, ശരി. ആദി പറയുന്നു, ഞാൻ ഉടനെ വിളിക്കാം. ശരിയെന്ന് പറഞ്ഞ് മുകളിലേക്ക് പോകാൻ തുടങ്ങുന്ന ആദി ഒന്ന് ആലോചിച്ചിട്ട് ദുർഗയുടെ റൂമിന്റെ അരികിലേക്ക് വന്ന് വാതിലിൽ കൊട്ടിക്കൊണ്ട് അമ്മേന്ന് വിളിക്കുന്നു, അമ്മേ ഈ വാതിലൊന്ന് തുറന്നേ. ഇത് കേട്ട് ടെൻഷനോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് പ്രസാദ്. ദുർഗയും ഉറങ്ങാതെ ബെഡിൽ തന്നെ ഇരിപ്പുണ്ട്. ആദി ദേഷ്യത്തോടുകൂടി പറയുന്നു, അമ്മേ വാതില് തുറക്കാൻ. അച്ഛാ. ഇത് കേട്ട് പ്രസാദ് പറയുന്നു, എടോ തന്റെ മകനായി വിളിക്കുന്നത്, അവന്റെ ഭാര്യ താൻ ആ മുറിക്കകത്ത് പൂട്ടിയിട്ടിരിക്കുന്നത്. അവന്റെ ചോദ്യങ്ങൾക്ക് താൻ എന്തുത്തരമാണ് മറുപടി കൊടുക്കാൻ പോകുന്നതെന്ന് ഒന്ന് ആലോചിച്ചെങ്കിലും വെക്ക്. ഒരു മനുഷ്യനും ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത കാര്യമാ താൻ ഇപ്പൊ ഈ ചെയ്തത്. സ്വന്തം ഭാര്യയെ അവന്റെ പെറ്റമ്മ ഒരു മുറിക്കകത്ത് പൂട്ടിയിടുക.
ചങ്കി തറയ്ക്കുന്ന വാക്കുകള് ചിലപ്പോൾ അവന്റെ നാവിൽ നിന്ന് കേട്ടുവെന്ന് വരും. അതെങ്ങനെ? മനസ്സലിവെന്നുള്ള ഒരു സാധനം ഉണ്ടെങ്കിലല്ലേ? തെറ്റ് ചെയ്തെങ്കിൽ ഭയക്കേണ്ടതുള്ളൂ. ഇതെല്ലാം കേട്ട് കുനിങ്ങിരിക്കുകയാണ് ദുർഗ. പ്രസാദ് താടിയിൽ പിടിച്ച് ദുർഗയുടെ മുഖം ഉയർത്തിക്കൊണ്ട് ചോദിക്കുന്നു, താൻ എങ്ങനാടോ ഇങ്ങനെ ഒരു അപൂർവ ജന്മമായി പോയത്? ദുർഗ ദേഷ്യത്തോടുകൂടി പ്രസാദിന്റെ കൈ തട്ടി മാറ്റുന്നു. പ്രസാദ് വാതിൽ തുറക്കുന്നു. ആദ്യ ദേഷ്യത്തോടുകൂടി ദുർഗയുടെ അരികിലേക്ക് വന്നിട്ട് പറയുന്നു, അമ്മേ, ആരാ തുളസിയുടെ മുറി പുറത്തുനിന്ന് പൂട്ടിയത്? ദുർഗ ഒന്നും മിണ്ടാതെ ഇരിക്കുന്നു. ആദ്യ പ്രസാദിനെ നോക്കുന്നു. പ്രസാദ് പറയുന്നു, നീ എന്നെ നോക്കുന്നത് എന്തിനാ? അങ്ങോട്ട് തന്നെ ചോദിക്ക്. ഇതിന്റെ പേരിൽ ഇപ്പൊ ഞാൻ ഒരു അംഗം കഴിഞ്ഞ് നിൽക്കുക. ആദ്യ അമ്മയെന്ന് വിളിക്കുന്നു. ദുർഗ ചോദിക്കുന്നു, നിനക്ക് എന്താ വേണ്ടത്? ആദ്യ ചോദിക്കുന്നു, തുളസിയെ മുറിയിലിട്ട് പൂട്ടിയിരിക്കുന്നത് എന്തിനാണെന്ന്. ദുർഗ പറയുന്നു, ഇതിന്റെ മറുപടി ഞാൻ നിന്റെ അച്ഛനോട് പറഞ്ഞു കഴിഞ്ഞു, ഇനി നിന്നോടുകൂടി പറയണോ? ആദ്യ പറയുന്നു, പറയണം, എനിക്ക് അറിഞ്ഞേ പറ്റൂ. ദുർഗ പറയുന്നു, അതിനകത്ത് കിടക്കുന്നതേ ഒരു പെണ്ണാണ്, എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു പെണ്ണ്. അവൾ എഴുന്നേറ്റ് നിന്റെ മുറിയിലേക്ക് വരാതിരിക്കാനാ ഞാൻ അവളെ പൂട്ടിയത്. പ്രസാദ് പറയുന്നു, കേട്ടില്ലേടാ, സ്നേഹവതിയായ നിന്റെ അമ്മയുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ. ഇതുപോലൊരു 10 അമ്മായിയമ്മമാരുണ്ടായിരുന്നെങ്കിൽ കേരളത്തിലെ എല്ലാ വീടുകളും രക്ഷപ്പെട്ടേനെ. ആദ്യ ദേഷ്യത്തോടുകൂടി ദുർഗയോട് ചോദിക്കുന്നു, ആ മുറിക്കകത്തമ്മ ആരെയാ പൂട്ടിയിട്ടിരിക്കുന്നതെന്ന് അറിയാമോ? ദുർഗ പറയുന്നു, നന്നായിട്ടറിയാം എന്റെ ശത്രുവിനെ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ.